വലിയതും ചെറിയതുമായ ഫാക്ടറികളുടെയും അതുപോലെ തന്നെ ചില കെട്ടിടങ്ങളുടെയും മുകളിൽ ഇങ്ങനെയൊരു കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഉപകരണം നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതെന്തിനാണെന്നും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാകും. വൈദ്യുതി പോലും ആവശ്യമില്ലാതെ പ്രവർത്തിക്കുന്ന ഈ ഉപകരണം ശരിക്കും എന്തിനാണ്? എന്താണിതിൻ്റെ ഉപയോഗം? വേളി ബേർഡ് വെന്റിലേറ്റർ എന്നാണ് ഇതിൻ്റെ പേര്. പേര് സൂചിപ്പിക്കുന്നത് പോലെ ഇത് വെന്റിലേഷന് സഹായിക്കുന്ന എക്സോസ്റ്റ് ഫാനിൻ്റെ അതേ പണിയെടുക്കുന്ന ഒരു ഉപകരണമാണ്. ഇത് ഘടിപ്പിച്ചിരിക്കുന്ന കെട്ടിടത്തിനുള്ളിലെ ചൂടുവായുവിനെ പുറന്തള്ളുക എന്നതാണ് ഇതിൻ്റെ ലക്ഷ്യം. അതായത് കെട്ടിടത്തിൻ്റെ റൂഫ് അഥവാ മേൽക്കൂരയുടെയും കെട്ടിടത്തിനുള്ളിലെ സീലിംഗിൻ്റെയും ഇടയിലുള്ള ചൂടുവായുവിനെ പുറന്തള്ളുക. മേൽക്കൂരയിൽ നിന്നുള്ള ചൂട് കെട്ടിടത്തിലെ മുറിയിലേക്ക് വ്യാപിക്കുന്നതും ഈ ഉപകരണത്തിലൂടെ തടയാൻ കഴിയും. അതുവഴി ഫ്രഷ് എയർ മുറിക്കുള്ളിലേക്ക് നൽകാനും കഴിയുന്നു. ഇത് ഫാക്ടറികളിലും വലിയ കെട്ടിടങ്ങളിലും മാത്രമല്ല വീടുകളിലും ഉപയോഗിക്കാറുണ്ട്. വൈദ്യുതിയോ യാതൊരു തരത്തിലുള്ള സർവീസോ ഇതിനാവശ്യമില്ല എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. അലൂമിനിയം അല്ലെങ്കിൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ ഉപയോഗിച്ചാണ് ഈ ടർബൈനുകൾ നിർമ്മിക്കുന്നത്. ഈ ഉപകരണം പുറമേ നിന്ന് കറങ്ങുന്നത് കാണുമ്പോൾ വലിയ സങ്കീർണമായ ഒരു കാര്യം പോലെയോ ഇലക്ട്രിക് മോട്ടോർ ഉപയോഗിച്ച് കറങ്ങുന്നത് പോലെയോ ഒക്കെ നമുക്ക് തോന്നാം. എന്നാൽ ഇത് പ്രവർത്തിക്കുന്നത് വിൻഡ് എനർജിയിലാണ്. അതെ, കാറ്റിൻ്റെ ശക്തി കൊണ്ട്. ഏത് ദിശയിൽ നിന്നുമുള്ള കാറ്റിൻ്റെ ശക്തിയിലും കറങ്ങുന്ന രീതിയിലാണ് ഇതിൻ്റെ ടർബൈൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വേളി ബേർഡ് വെൻഡ് എന്നാണ് ഇതിൻ്റെ പേരെന്ന് പറഞ്ഞല്ലോ. വേളി ബേർഡ് എന്നാൽ ചുഴലിക്കാറ്റ്. ഇതുപോലെ ചുഴലിക്കാറ്റിൻ്റെ രൂപത്തിലുള്ള ടർബൈനാണല്ലോ ഇതിന് നൽകിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെയൊരു പേര്. കാറ്റിൻ്റെ എനർജി മാത്രമല്ല, സോളാർ എനർജി ഉപയോഗിച്ചും പ്രവർത്തിക്കുന്ന വേളി ബേർഡ് വെന്റിലേഷനുകളുണ്ട്. അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ പവർ ഉപയോഗിച്ചുള്ള വേളി ബേർഡും ഉപയോഗിക്കുന്നുണ്ട്. മറ്റെല്ലാ വെന്റിലേഷനുകളിൽ നിന്നും വിൻഡ് പവേർഡ് വേളി ബേർഡിനെ വ്യത്യസ്തമാക്കുന്നത് നമ്മൾ ഒരു തരത്തിലുള്ള എനർജിയും പുറമേ നിന്ന് കൊടുക്കാതെ പ്രകൃതിയാലുള്ള എനർജി ഉപയോഗിച്ച് ഇത് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഉപയോക്താവിന് കറണ്ട് ബില്ല് പോലുള്ള യാതൊരു സാമ്പത്തിക ബുദ്ധിമുട്ടുമില്ലാതെ കെട്ടിടങ്ങളുടെ ഫ്രീ എയർ വെന്റിലേഷൻ നടക്കുകയും ചെയ്യും. ഇപ്പം നിങ്ങൾ കരുതും കാറ്റില്ലാതെ ഇത് പ്രവർത്തിക്കില്ലല്ലോ എന്ന്. ഇത് പ്രവർത്തിക്കാൻ കാറ്റ് തന്നെ വേണമെന്ന് നിർബന്ധവുമില്ല. താപനിലയിലെ വ്യത്യാസമനുസരിച്ച് ഫ്രീയായി കറങ്ങാനും ഇവയ്ക്ക് സാധിക്കും. കാറ്റ് ഇവയുടെ പ്രവർത്തനത്തിൻ്റെ വേഗത കൂട്ടുന്നു എന്ന് മാത്രം. അതുപോലെ കെട്ടിടത്തിൻ്റെ ഉള്ളിൽ നിന്നുള്ള എയറിൻ്റെ ഫോഴ്സ് കാരണം ഇവയ്ക്ക് കറങ്ങാനും സാധിക്കും. എന്നാൽ കാറ്റിൻ്റെ അളവ് തീരെ കുറയുന്നത് ഇവയുടെ പ്രവർത്തനത്തെ ബാധിക്കുകയും ചെയ്യാം. എന്നാൽ അവിടെയാണ് സോളാർ പവറിൽ പ്രവർത്തിക്കുന്നതും ഇലക്ട്രിക് പവർ ഉപയോഗിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്ന വേളി ബേർഡ് വെന്റിലേഷനുകളുടെ പ്രസക്തി.